വട്ടയപ്പം ഉണ്ടാക്കാനുള്ള മാവാണിത്. മാവ് നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. അച്ചരി കുതിർത്ത് അരച്ച് തേങ്ങയും ജീരകവും ഇട്ടരച്ച് കപ്പി കാച്ചി എടുത്ത മാവ്. ഇതിൽ ഈ മാവിൽ കുറച്ചെടുത്ത് പഞ്ചസാരയും ഇട്ട് ഇളക്കി അതിൻ്റെ മുകളിലേക്ക് കശുവണ്ടി ഒക്കെ നിരത്തി ആവിൽ പുഴുങ്ങാൻ വയ്ക്കുന്നു. പുളിമാവ് ചേർത്ത് പുളിപ്പിച്ച മാവാണിത്. വട്ടയപ്പത്തിനുള്ള മാവ് ഒരു സിൽപ്പാകത്തിലേക്ക് കോരി പഞ്ചസാര ഇളക്കി അതിൽ കശുവണ്ടി വിതറി ആവിയിൽ ഇഡ്ഡലി പാത്രത്തിൽ പുഴുങ്ങാൻ വയ്ക്കും. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അപ്പം വെന്തിട്ടുണ്ട്. ആവിയിൽ പുഴുങ്ങി കഴിഞ്ഞ് റെഡിയായിട്ടുണ്ട്. ഇത് ചൂടാറി കഴിഞ്ഞിട്ട് കഷ്ണം കഷ്ണമായി മുറിച്ച് ഉപയോഗിക്കണം. ചട്ടകത്തിൻ്റെ അറ്റം കൊണ്ട് കുത്തി ബന്ധം നോക്കുന്നു. ഇപ്പോൾ വെന്തി അവട്ടയപ്പം മുറിച്ച് ഈ സോഡാക്കി വെച്ച് നാലുമണിക്കുള്ള പലഹാരം കഴിക്കും.